ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തങ്ങയുടെ പുറംതോട് കൊണ്ടുള്ള ഡിഷാണ്. അതിലാവശ്യമായ സാധനങ്ങൾ, ഈ തണ്ണിമത്തങ്ങയുടെ പുറത്തുള്ള ഈ ഗ്രീൻ ലെയർ വെട്ടി കളഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്തതാണ് താണ്ട ഇവിടെ ഇരിക്കുന്നത്. താണ്ട ഇത് കണക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, മുളകുപൊടി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് അരച്ചതാണ്, അരപ്പാണേ. പിന്നെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. ഇനി നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഫ്ലെയിം ഓൺ ആക്കുക, എന്നിട്ട് ഒരു പാൻ അതിലേക്ക് എടുത്തു വെക്കുക. വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി പാനിലേക്ക് ഇട്ട അത് ഇച്ചിരി വഴറ്റി തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങയുടെ പുറംതോണ്ട് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ യോജിപ്പിക്കുക. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് യോജിപ്പിക്കുക. നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് അടച്ചു വെച്ചതായിരുന്നു. നമുക്ക് ഉപ്പും ഒരു കുറച്ച് വെള്ളവും, അത് വേവാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അടച്ചു വെക്കുക. എന്നിട്ട് വെന്തൊന്ന് നോക്കിയിട്ട് വീണ്ടും വെച്ചാൽ മതി. ഇപ്പൊ വെന്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അരപ്പ് ഇടുകയാണ്. നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നമുക്ക് അരപ്പ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ പച്ച ചുവപ്പ് ഉണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മറ്റുള്ള വെജിറ്റബിൾസ് പോലെ തന്നെയാണ്, ഒരു ചവർപ്പൊന്നും കാണില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ വെന്ത് കഴിഞ്ഞിരിക്കുന്നു, നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.